So guys, before going to video, I'm going to introduce you to an app called OneFootball. If you are a football fan, this app will help you in many ways. The main features of this app are, it has all the latest and breaking news of all players, clubs and competition in the world. It has all the statistics that you need about players, clubs, competition, etc. It provides users with the best and quickest transfer news. It has live match notifications regarding lineups, goals, red cards, etc. You can select your favorite player or club in the app and it will give you all the information you need about them in your feed. It's very user-friendly, meaning the app is very easy to navigate. So, for all competitions and all leagues, one app, one football. Link in the description, please check it out. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ചെയ്യാൻ പോണ കണ്ടന്റ് നമ്മുടെ അപ്ഡേഷൻ റിലേറ്റഡ് ആണെന്ന് പറയാം. പക്ഷേ ഈ ഫുട്ബോളിൻ്റെ അപ്ഡേഷൻ ഒന്നും അല്ല, അല്ലാണ്ട് അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അത് റിലേറ്റഡ് വന്ന കുറച്ച് ഡൗട്ട്സും, അല്ലാണ്ട് തന്നെ കൊണാമി ഇട്ടൊരു നോട്ടിഫിക്കേഷനും ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്കൊന്നും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കണ്ടൻറ് ആണ് എന്ന് തോന്നുന്നു. വെച്ചാൽ അത്യാവശ്യം കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ മുമ്പ് വന്നൊരു നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷനാണ് ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ പറയണത്, റിമൂവൽ ഓഫ് സേവ് ഡാറ്റ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ റെക്കോർഡ്. എന്നുവെച്ചാൽ അധികം പ്ലേയിങ് കുറച്ച് നാളായിട്ട് കളിക്കാത്ത ഒരു അക്കൗണ്ടിൻ്റെ ഡാറ്റ, സേവ് ചെയ്തതിന ഡാറ്റ അവർ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നാണ്. അത്ര ശ്രദ്ധിച്ചെന്ന് അറിയില്ല. അപ്പം ഇങ്ങനത്തെ ഇതിൽ പറയണ ഇത്രേ ഉള്ളൂ, 6 മാസത്തെ ടൈം പീരീഡിന് ഗ്യാപ്പിൽ ആര് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആര് അക്കൗണ്ട് റിമൂവ് ചെയ്യുമെന്നല്ല പറയണേ, അക്കൗണ്ടിൻ്റെ സേവ് ഡാറ്റാസൊക്കെ റിമൂവ് ചെയ്യുമെന്നാണ് പറയണത്. പല ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, 6 മാസമൊക്കെ ആയിട്ടാണ് കയറാതിരിക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും വീഡിയോ ഇടുമ്പോൾ മെയിനായിട്ട് തന്നെ ഒരു കമൻ്റ് ഉണ്ട്, ഞള്ളും ലാഗും കയറാൻ ഞാൻ പെസ് നിർത്തിയെന്ന്. അങ്ങനെ പെസ് നിർത്തിയാണ് ഒരുപാട് പേരുണ്ട്. അല്ലാണ്ട് തന്നെ ഈ ഫുട്ബോൾ വരട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷം അപ്ഡേഷൻ വരട്ടെ, ഈ വർഷം പോരാ, ഈ ഗെയിം പോരാ, എനിക്ക് കളിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞിരിക്കണ ഒരുപാട് പേരുണ്ട്. അതുമല്ലാണ്ട് സെക്കൻഡ് അക്കൗണ്ടൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടിട്ട് അതിൽ അങ്ങോട്ട് കയറാണ്ട് പിന്നെ ഒരാശമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങനെ അക്കൗണ്ടൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ടാവും, അതിൽ ലോഗിൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഉണ്ട്, അവരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഈ 6 മാസമല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം ആ ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ ഡാറ്റ നഷ്ടപ്പെടും. ഈ ഡാറ്റ നഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഇനി ഈ 6 മാസം കഴിഞ്ഞ് ഇവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷൻ വന്ന് തിരിച്ച് ഈ ഒരു അക്കൗണ്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട് ഉണ്ടാകും, പക്ഷേ അക്കൗണ്ടിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പുതിയ യൂസർ പോലെ ഇരിക്കും ആ അക്കൗണ്ടിലേക്ക് കയറണേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയേണ്ടിരുന്നു, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണതിനെ തുല്യമെന്ന് വേണമെങ്കിൽ പറയേണ്ടിരുന്നു. വെച്ചാൽ അവർ എടുത്തു പറയുന്നുണ്ട് നമ്മയിലേക്ക് ഇനി തിരിച്ച് കയറുമ്പോൾ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കണം, എന്തോ ന്യൂ യൂസർ തിരിച്ചു വരുന്ന പോലെ ആയിരിക്കും അന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോൾ അതിനെ തുല്യമാണ് ഈ ഒരു സംഭവം, ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ അക്കൗണ്ടാണ് അത്. അപ്പോൾ ഇത് എന്ന് പോവും, അല്ലെങ്കിൽ ഇത് പോവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇത് പറയണത് അപ്ഡേഷന് മുമ്പ് ഏർലി നവംബറിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് വരാതിരിക്കുക എന്ന് ചെയ്യുന്നവർ അതിൻ്റെ അടിയിലും പറയുന്നുണ്ട് ഒന്നും ചെയ്യണ്ട, ഈ സമയം ഈ നവംബറിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഈ നവംബർ തുടക്കം തന്നെ ഒന്ന് ലോഗിൻ ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു ഈ വീഡിയോ ചെയ്യേണ്ട കറക്റ്റ് സമയം ഇപ്പോഴാന്ന് തന്നെ തോന്നിയുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് അക്കൗണ്ടൊക്കെ കയറാത്ത ഒരുപാട് പേരുണ്ട്. സെക്കൻഡ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കം, അല്ലാണ്ട് ഒരുപാട് പേർക്ക് 3, 4, 5 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാരുണ്ട്. അതിലും ഐക്കോണിൽ കിട്ടുന്നവരൊക്കെ ഉണ്ട്, ഒരാൾ ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നവരുണ്ട്. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു എന്തോ ലോട്ട് ഓഫ് വിഭാഗം ആൾക്കാർ ഈ ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് നിർത്തിപ്പോയവരുണ്ട്, അല്ലാണ്ട് ലോഗിൻ ചെയ്യാതിരിക്കണവരുണ്ട്, പിന്നെ മറന്നു വയ്ക്കേണ്ട ചിലപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് ഇരിക്കേണ്ടെന്ന് ഒരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ ഉണ്ടെങ്കിലും അവർ ഓർക്കട്ടെ. അപ്പോൾ മാക്സിമം നിങ്ങൾ കയറാൻ നിങ്ങളുടെ അക്കൗണ്ട് ആ അക്കൗണ്ടിൻ്റെ ഡാറ്റാസ് ഫുള്ള് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഒരുപാടൊന്നും ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ നഷ്ടപ്പെടാണ്ട് എന്താ പറയുക അടുത്ത വർഷത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സമയം നോക്കുകയാണെങ്കിൽ ഇന്ന് 2-ാം തീയതി ഒരു ഇത് പറയണ സമയം ഏർലി നമ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാറ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, അത്രയും ചെയ്താൽ മതി. അപ്പോൾ അത്രയെങ്കിലും ചെയ്തിടാം. അടുത്തെന്ന് പറയുകയാണെങ്കിൽ ഷോപ്പാണ്. അപ്പോൾ അന്നൊരു ദിവസം കുറച്ച് ദിവസം മുമ്പ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടും ഇപ്പോഴും ചോദിക്കണം, പേഴ്സണലി ഒന്ന് ചോദിക്കണ ഡൗട്ടാണ് ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് എന്ത് ചെയ്യും എന്താ വെച്ചാൽ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഈ വർഷം പ്ലേയേഴ്സിന് എടുക്കണോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഡൗട്ടാണ്. അപ്ഡേഷൻ കഴിഞ്ഞ് അപ്പം തന്നെ ഷോപ്പ് വരും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സ് അപ്ഡേഷൻ കഴിഞ്ഞ് ഷോപ്പ് വന്നാലേ ഉണ്ടാവുമോ എന്ന് നോക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് വരെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണേണ് അതിനടുത്ത് തന്നെ എക്സ്പയർ ഡേറ്റ് അവർ തന്നെ തന്നിട്ട് അവർ തന്നെ തിരിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഫുട്ബോൾ പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം നിലവിൽ പലയുള്ള പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടോപ്പ് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. ഒന്ന് പറയുകയാണെങ്കിൽ ബെക്കം പോയർ,
ബാറ്റിസ്റ്റുട്ട, നമ്മുടെ പാട്രിക് വിയറ, കാർലോസ് വിയോള്, പിന്നെ നമ്മുടെ കാർലോസ്, പിന്നെ ടോറസ്, പിന്നെ ഉങ്കമ്പർ, ഗിഗ്സ്, മൊറേൻഡസ്, ഇങ്ങനെ 9 പ്ലേയേഴ്സിനും 2 ദിവസം സമയമോടിയുള്ളൂ. മീൻസ് നമ്മളെന്താ പറയുക, അടുത്ത ഈ വന്ന അപ്ഡേഷൻ മറ്റന്നാൾ സാധനം മെയിൻ്റെനൻസ് ഉണ്ടാവും. ആ സമയം കഴിഞ്ഞാൽ ഇവരൊക്കെ പോകും ഷോപ്പ് എന്തായിരിക്കും ക്ലോസ് ആവും തോന്നണം ആ ദിവസങ്ങളും കൊണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഈ വർഷത്തെ ഈ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങളുടെ സ്കോഡിൽ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയണത് ഇപ്പം നിലവിലുള്ള ടോപ്പ് സെൻറ്റർ ബാക്കായ കാർലോസും ഉണ്ട്, അല്ല പിയോളും ഉണ്ട്, ബെക്കം പോലും ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി സി എഫ് ആയിട്ടുള്ള നമ്മുടെ ടോറസ് ഉണ്ട്, നല്ല ഡി എം എഫ് ആയിട്ടുള്ള വിയറ ഉണ്ട്, അത്യാവശ്യം എല്ലാ മേഖലയിലും എൽ ബിക്ക് കാർലോസ് ഉണ്ട്, എല്ലാ പ്ലേസും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ സ്കോഡിൽ ഇതിനുള്ള ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫുട്ബോൾ പോയിൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡി ചെയ്ത് എടുക്കാനേ പറയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, 3 മാസം 2 മാസത്തോളം നിങ്ങൾക്ക് നല്ല അത് അത്ര നാളുണ്ടെങ്കിൽ പോയിൻസൊക്കെ എക്സ്പയർ ആയി പോകാൻ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് വെച്ചെന്നാലും അത് യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ മാസം 1500 പോയി, മിനിയാന്നൊരു 3500 അങ്ങനെ 5000 എൻ്റെ നിന്ന് പോയി, അവർ തന്നെ തന്ന അവരെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 28 ദിവസത്തേക്കാണ് എൻ്റെ ഒരു 4900 ഈ ഫുട്ബോൾ പോയിൻസ് എൻ്റെ നിന്ന് എക്സ്പയർ ആവും. എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ അവർ അപ്ഡേറ്റ് വന്നേക്കാളും 1 മാസം 1-2 മാസം മുമ്പ് അവർ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാൻ നിർത്തിയതാണ്. ഒരുപാട് പ്ലേയേഴ്സിനെ ഇന്നും കൊണ്ടുവരാനുണ്ടായിരുന്നു, അവരൊന്നും കൊണ്ടുവന്നില്ല. അതല്ലാണ്ട് ഇപ്പോഴുള്ള പ്ലേ ഇനി അടുത്ത കൊല്ലത്തേക്ക് കൊണ്ടുപോയെന്നൊക്കെ ഇരിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി എടുത്ത് പറയാണ്. അടുത്ത വർഷം തുടക്കം തന്നെ ഷോപ്പ് വന്നെന്ന് തന്നെ വെച്ചു, പക്ഷേ നമുക്ക് ടാർജറ്റായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്കില്ലാത്ത പ്ലേയേഴ്സ് ഷോപ്പിൽ വരുമെന്ന് യാതൊരു ഉറപ്പും ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. വെച്ചാൽ ഇപ്പം തന്നെ ക്വാളിറ്റി പ്ലേസ് കിടക്കുന്നുണ്ട്, ഇപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതായിട്ട് യോജിക്കുന്നില്ല. ഇവിടെ സിസ്റ്റം എക്സ്പയറൊക്കെ നല്ലതാണ്, പക്ഷേ ആ വെറുതെ കളയാണ്ട് എന്തിനും കൊണ്ടുവന്നു, കുറച്ച് പോയിൻസെങ്കിലും വാങ്ങാനായിട്ട് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഷോപ്പിൽ കൊണ്ടുവന്നാലും മതിയാണ്. അതിൻ്റെ സ്ട്രിപ്പൊക്കെ എടുത്താണ്, കുറച്ച് ക്വാളിറ്റി സ്ട്രിപ്പൊക്കെ കൊണ്ടുവന്നിറങ്ങി അതെങ്കിലും മേടിച്ച് യൂസ്ഫുള്ളാക്കാം നമുക്ക് കിട്ടണേ ഈ ഫുട്ബോൾ പോയിൻസ്. ഇതിപ്പോൾ ഒരുപാട് കഴിയുന്നു, ഇപ്പോൾ എൻ്റെന്ന് 5000 പോയിട്ടുള്ള വേറെ ആളുടെ ഇന്നലെ 10000 പോയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കും. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സമയമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കറക്റ്റ് സമയം തോന്നിയോണ്ടാണ് ഇന്ന് തന്നെ ചെയ്തത്. അപ്പോൾ നമ്മുടെ പെസ് തീർന്നു, നമ്മുടെ പെസ് 2021 തീരെയാണ്. അതിന് അധികം നാളെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഗോൾഡ് ബോള്, സിൽവർ ബോള്, ബ്ലാക്ക് ബോള് ഇങ്ങനത്തെ ബോക്സ് ഓസൊക്കെ അവർ എക്സ്പയർ ആക്കി കളഞ്ഞ്. അതല്ലാണ്ട് 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പും എക്സ്പയർ ആണ്, പ്ലേസ് എല്ലാം തീരെയാണ് പോവുകയാണ്. അതല്ലാണ്ട് പിന്നെ നമ്മുടെ ബോക്സോടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇനി വരാനുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബോക്സാണ്. അതെന്ന് പറഞ്ഞാൽ ഇവന്നെ 4th തൊട്ട് 11th വരെയാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന സാധനമാണ് അപ്ഡേഷൻ എന്നാണ്, ഈ ഫുട്ബോൾ എന്ന് വരുമെന്ന്. ഈ ഫുട്ബോൾ എന്ന് നവംബറോ ലൈറ്റ് ഓട്ടം എന്ന് പറഞ്ഞാൽ നവംബർ സമയമാണ് അതിൽ വരുമെന്നാണ് അവരും പറഞ്ഞത്. പക്ഷെ ഒരു പ്രശ്നമായിട്ട് ഇപ്പം നിൽക്കുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അവർ കൺസോൾ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഈ കൺസോളിൻ്റെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്, അതൊക്കെ അവർക്ക് സെറ്റ് ചെയ്യണം. അതല്ലാണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ് ഇനിയും അപ്ഡേറ്റ് ചെയ്യാണ്ട്, നമുക്ക് പ്ലെയർ സെർച്ച് കമ്മിങ് സൂൺ വന്നിട്ടുണ്ട്, അതാണ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആയി സൈറ്റ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലെയർ സെർച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം പ്ലെയർ സെർച്ചൊക്കെ അപ്ഡേഷൻ എത്ര 1 മാസം 2 മാസം മുമ്പ് എന്തോ അത് നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇത്ര എത്തിയിട്ട് അവർ ഇപ്പോൾ അപ്ഡേറ്റ് നമ്മുടെ മൊബൈൽ യൂസേഴ്സിൻ്റെ അപ്ഡേറ്റ് ചെയ്യണ സമയം എത്തിയിട്ട് പോലും അത് ഇപ്പോഴും അവൈലബിൾ അല്ല സൈറ്റിൽ. അപ്പോൾ ലേറ്റ് ആവുമെന്ന് അറിയില്ല, പക്ഷേ ഈ വന്നെ 11th നമ്മുടെ കൺസോളാർക്ക് ഒരു ഡാറ്റ പാക്ക് അപ്ഡേഷൻ എന്തായാലും ഉണ്ടാവും. കുറച്ച് നാളെ മുമ്പ് അതൊക്കെ ഒരു ഇതിൽ നോട്ടിഫിക്കേഷൻ പോലെയൊക്കെ അവർക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് മൊബൈൽ യൂസേഴ്സിൻ്റെ അപ്ഡേഷൻ്റെ കാര്യം പ്രതീക്ഷിക്കുക, 11th തന്നെ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്ഡേഷൻ്റെ കാര്യം കിടക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വേറെ വീഡിയോ കാണാം. ഓക്കെ.